ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ എമർജൻസി ലാമ്പ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് രണ്ട് ചെറിയ സ്പീക്കറിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ ഒരു ബാറ്ററി വേണം, പിന്നെ ഒരു സ്വിച്ചും, പിന്നെ ഒരു ചാർജറിൻ്റെ ഒരു പോർട്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 5 വാൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലുള്ളൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു ബോർഡ് വേണം. അപ്പോൾ അതിനോട് നമുക്ക് റിമോട്ടൊക്കെ കിട്ടും. ഇതിൻ്റെ ഷോപ്പിലെ വില വന്നിട്ട് 150 രൂപയാണ്. നമ്മുടെ 5 വാൾട്ട് ബോർഡിൻ്റെ വില 50 രൂപയാണ്. ഇപ്പോൾ ഓൺലൈനിൽ അല്പം വില കൂടുതലാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഓൺലൈനിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ബോർഡിൻ്റെ ഇൻപുട്ട് വയറും ഔട്ട്പുട്ട് വയറും ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ 3 വയർ വരുന്നുണ്ടല്ലോ, ഇപ്പോൾ 4 വയർ വരുന്നുണ്ട്. അതിൽ 1 വയർ, അതായത് റെഡ് വയർ, നമ്മുടെ FM-ൻ്റെ ആൻറ്റിനയാണ്. അപ്പോൾ ബാക്കി 3 വയറും നമ്മുടെ 5 വാൾട്ട് ബോർഡിൽ ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഡയഗ്രാം ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനുശേഷം നമുക്കിതിലോട്ട് ഇൻപുട്ട് 5 വാൾട്ട് നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് ഈ സൈഡിൽ നമുക്ക് 2 വയർ ഇതേപോലെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും, പിന്നെ വീഡിയോപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെയാണ് ഞാനവിടെ ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോർഡിൽ നമ്മുടെ സ്പീക്കർ രണ്ടും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പേജ് ഉണ്ട്, അതിലൂടെയും ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ട്. ഇനി ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച കാലം. നല്ല സൗണ്ടും കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഒരു എമർജൻസിയിലെ ബോഡിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് ഞാൻ നേരത്തെ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നു, അതാണ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഈ ബോർഡും ഉയരൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്ര സാധനം നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പീക്കർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ വെള്ള ബോർഡ് ഉണ്ടോ, അപ്പോൾ അതിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. റൗണ്ടിൽ സ്പീക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിനി നമ്മുടെ ഈ ബോർഡ്, ബ്ലൂടൂത്തിൻ്റെ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് ലാമ്പിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യണം. ഇനി നമുക്ക് ലാമ്പിൻ്റെ ബാക്ക് വശം നമുക്ക് ചാർജിങ് പോയിൻറ്റും നമ്മുടെ സ്വിച്ച് വയ്ക്കാനും ഒരു ഹോളിട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ചാർജിങ് പോയിൻ്റ് നമുക്ക് ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് നമുക്കൊന്ന് ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ വെച്ച് പിടിപ്പിക്കാം. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. എല്ലാ ബോർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത ബോർഡ് ഞാനിപ്പോൾ എടുത്തേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്പീക്കറൊക്കെ ഞാൻ ഉരിയെടുത്തു. അപ്പോൾ അതിനെ നമ്മുടെ സെറ്റ് ചെയ്യണമല്ലോ, അതിനായിട്ട് ഞാൻ ഉരിയെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ബോർഡിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്, നമ്മുടെ ഇനി നമ്മുടെ ഇൻപുട്ട് വയർ കൊടുക്കണം, ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് ബോഡിയിൽ നിന്ന് വരുന്ന ഫേസ് വയറും നമ്മുടെ 5 വാൾട്ട് ബോഡിയിൽ നിന്ന് വരുന്ന ഫേസ് വയറും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ കണക്ഷൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുക, വളരെ സിമ്പിളാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ചാർജറിൻ്റെ പോസിറ്റീവ് ഭാഗവും നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗവും നമുക്ക് സ്വിച്ചിൻ്റെ മറ്റേ ഭാഗത്ത് നമുക്ക് വെച്ച് സോൾഡർ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ചാർജറിൻ്റെ നെഗറ്റീവ് ഭാഗവും നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ഭാഗവും പിന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗവും നമുക്ക് എല്ലാം കൂടെ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ടേപ്പ് അടിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോൾഡർ ചെയ്ത് വിടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ജോയിൻറ്റിലൊക്കെ നമുക്ക് ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് വിടാം. അപ്പോൾ ജോയിൻ്റ് നമുക്ക് എവിടെയെങ്കിലും ഷോർട്ട് ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി നമുക്ക് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്പീക്കറിനെ അവിടെ നമുക്ക് ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ നമ്മുടെ സ്പീക്കർ നമുക്ക് ഇളകി പോകാത്ത രീതിക്ക് നമ്മുടെ ഗ്ലൂ ഗണ്ണിട്ട് നമ്മുടെ ആ ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഭാഗത്ത് കുറച്ച് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ ഗ്ലാസ്സിൽ കുറച്ച് ഹോളിട്ട് കൊടുക്കാം. നമ്മുടെ സൗണ്ട് വെളിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഓണാക്കി കഴിഞ്ഞു. സംഭവം എല്ലാം ഓണായിട്ടുണ്ട്. നമുക്കൊന്ന് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.